बॉर्डर से एक मैसेज है साहब। मिस्टर राजीवन प्लीज कम। രാജീവൻ, ബോർഡർ സെക്യൂരിറ്റി പോലീസിന്റെ ഒരു മെസ്സേജ് ഉണ്ട്. നമ്മുടെയൊക്കെ മൂക്കിന്റെ മുമ്പിലൂടെയാ ഒരു സ്പൈ മല കയറി ബോർഡർ കടന്നു പോകുന്നത്. ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് കണ്ടുപിടിച്ച് ഇൻഫോം ചെയ്തിട്ടും അവനെ ഒന്നും ചെയ്യാനാവാതെ സ്റ്റേറ്റ് പോലീസ് കയ്യും കെട്ടി നോക്കി നിൽക്കുക. ഡൽഹിയിൽ അറിഞ്ഞാൽ ഇറ്റ്സ് എ ഷെയിം ഫോർ അസ്. മൗണ്ടൻ ബേസും വാലിയും ഇൻഡോ ടിബറ്റൻ പോലീസ് കവർ ചെയ്ത് കഴിഞ്ഞു സാർ. അവൻ ഇനി ഒരു വഴിയിലൂടെയും താഴെ ഇറങ്ങാൻ പറ്റില്ല സാർ. അതുകൊണ്ട് അവൻ മുകളിൽ തന്നെ അങ്ങ് ഇരുന്നോട്ടെന്നോ. എടോ, അവനെ എനിക്ക് വേണം. പട്ടാളക്കാരൻ തോറ്റെടുത്ത പോലീസ്, നമുക്ക് ഒരുപാട് പരിമിതികളില്ലേ? ഒരു വഴിയുണ്ട് സാർ. മൗണ്ടനീയറിംഗിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളെ കിട്ടണം. ഈ സ്നോവിൽ 18,000 അടിക്ക് മേളിൽ അങ്ങനെ ഒരാളെ കൊണ്ട് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. താൻ പറഞ്ഞതുപോലെ ഒരാളെ എവിടുന്ന് കിട്ടും? ഉണ്ട് സാർ. വൺ മിസ്റ്റർ ഗൗതം കൃഷ്ണ. He is the only person who can do this job well. Are you sure? 101%? Yes, sir. Sure? Yes, sir. Then proceed. Sir. Janab, uske bare mein bhool jao. Yahi sabse achha hoga. Mr. Chaudhary, what do you mean? Ji haan janab, wahi jo maine kaha. Hum uska peecha nahi kar sakte. Hum us tak pahunch nahi sakte. Aur uska hum kuch bigaad nahi sakte. Ee Bengali vadugane Hyderabadi poi valla podimeenum vilingi irunna pore. 24 മണിക്കൂറും വലുവോട് വലുവ്. ആളിച്ചിരി നെഗറ്റീവാണ് സാർ. പോസിറ്റീവ് ആയിട്ടുള്ള പ്ലാൻ ഉണ്ടല്ലോ, പോയി തന്റെ പണി നോക്ക്. ചെല്ല സാർ. ജനാബ് ആപ്നെ ക്യാ കിയാ? ഗൗതം കൃഷ്ണനെ അഗർ മലിക് കോ പകഡ് ലിയാ തോ പ്രിൻസ് ഹമേ ജിന്ദാ നഹീ ഛോഡേഗാ. ഫിഗർ മത് കരോ ചൗധരി, യേ മലിക് കോയി മാമൂലി ആദ്മി നഹീ. യേ ഗൗതം കോ ഹമാരാ ഓർഡർ മിൽനേ സേ പഹലെ മല്ലിക് ബർറാച്ചാ പാസ് കെ ആഗേ ഗുസർ ഗയാ ഹോഗാ. ബിൽക്കുൽ സഹി ഹൈ ജനാബ്. അറേഞ്ച് എ കോഫിൻ ഫോർ ഹിം. ഗൗതം കൃഷ്ണ. Thank you.
ശാളി. താങ്ക് യു മിസ്റ്റർ ഗൗതം, ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ മാനം നിങ്ങൾ കാത്തു. മൈ പ്ലഷർ. നന്ദി പറയാൻ വരട്ടെ. ഇവന്റെ തലതല്ലി പൊളിക്കാൻ തന്നോട് ആര് പറഞ്ഞു? ഇവൻ ചത്തുപോയ താൻ ഉത്തരം പറയോ? ചോദിച്ചാൽ ഉത്തരം പറയാം സർ. ബോർഡർ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നൊട്ടോറിയസ് പയ്യെ താരാട്ട് പാടി ഇറക്കി തരാൻ എനിക്ക് അറിയില്ല സർ. മലയെന്ന് കേൾക്കുമ്പോ ചാടി ഇറങ്ങിക്കോളും പിക്കാസും കൂന്താലിയും ഒക്കെ. തെറ്റ്, ചാടി ഇറങ്ങിയൊന്നും അല്ല, ഉത്തരവാദിത്തപ്പെട്ടവര് വന്ന് റിക്വസ്റ്റ് ചെയ്തിട്ടാ. സർ പ്ലീസ്, വിളിച്ചു വരുത്തിട്ട് അപമാനിക്കരുത്. ഓ, തനിക്ക് വലിയ ഫീലിംഗ് ആയിപ്പോയല്ലേ. ഇവന് വല്ല 1,100 കൊടുത്തേക്ക്, ഒരു വൗച്ചറോട് എഴുതി വാങ്ങിച്ചോണം. ഇല്ലെങ്കിൽ നാളെ ഇവൻ ചെയ്ത് ഫ്രീ സർവീസ് ആണെന്ന് പറഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റ് നാണക്കേടാ. മനസ്സിലായോ? പ്ലീസ്, ദിസ് ഇസ് ദ ലിമിറ്റ് സർ. ഷൈൻ ചെയ്യാനോ പ്രതിഫലം മോഹിച്ചിട്ടോ അല്ല ഞാൻ ഈ മല ചവിട്ടി കയറിയത്. ഇത് ഞങ്ങളുടെ ഡ്യൂട്ടിയാണ്. വലിയ സേവനം. ഇതൊക്കെ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന് വശമുള്ള സേവനം തന്നെയാണ്. ഐ എം സോറി സർ. IPS ട്രെയിനിങ്ങിനിടയിൽ മസൂറിയിൽ കയറുന്ന ചോട്ടാ മലകൾ പോലെ അല്ല ഈ ഹിമാലയം. ഇവനെ പോലെ ഇനിയും പലരും കയറും മലയുടെ ഉച്ചിയിൽ. അതിനൊക്കെ നേരെ സാറിന്റെ ഡിപ്പാർട്ട്മെന്റിന് കണ്ണടക്കാനേ കഴിയൂ. പിടിച്ച് താഴെ ഇറക്കി കൊണ്ടുവരണമെങ്കിലേ ഞങ്ങളൊക്കെ തന്നെ വേണം. മൈൻഡ് യുവർ വേർഡ്സ്. ഓ സോറി സർ, മുഖസ്തുതി പറയാണെന്ന് വിചാരിക്കരുത്. സാറിനെ പോലെ സത്യസന്ധനും സൽസ്വഭാവിയുമായ ഒരു DGP കിട്ടിയത് ഹിമാചൽ പ്രദേശത്തിന്റെയും പ്രാന്തപ്രദേശത്തിന്റെയും ഭാഗ്യമാണ് സർ. താങ്ക് യു. ഗെറ്റ് ലോസ്റ്റ് ഗൗതം സാബ്. സോ കെരൽസ്, മൗണ്ടനീറിംഗ് ഈസ് എൻ ആർട്ട് ആസ് വെൽ എസ് സയൻസ്. വൺ ഹാസ് ടു ബി അഡ്വഞ്ചറസ്, കറേജിയസ് ആൻഡ് ഹൈലി ഡിറ്റർമിൻഡ്, സേ ലൈക്ക് മീ. ഏക് ബാത് ആപ് സബ്കോ മാലും ഹെ, മേരി സഹായത സേ, സിർഫ് മേരി സഹായത സേ ഗൗതം യേ പഹാഡ് ചട്ടേ മല്ലിക്കോ പക്താ തല്ല. സർ അത് ഒന്നും പറയണ്ട ഫൽഗുനം പിള്ളെ. എന്റെ ഒരൊറ്റ ആളുടെ സഹായം കൊണ്ടാ ഗൗതം ഈ പർവ്വതം ചാടിക്കേറി മല്ലിക്കിനെ കീഴടക്കിയത്. സൽമാൻ, അതെ, മലയുടെ മുകളിൽ വെച്ചുള്ള തന്റെ ഈ ട്രച്ച് കിടി വേണ്ട. ട്രച്ച് കിടിയോ? ഈ സാറ്റലൈറ്റ് സംപ്രേഷണം വേണ്ടെന്ന്. താൻ ഇവിടുത്തെ ഇൻസ്ട്രക്ടർ ആണെന്നുള്ള മറക്കണ്ട. എന്നാലേ താൻ ഈ കാഡറ്റ്സിനോടൊക്കെ പുള്ളു അടിച്ചത് ഞാൻ ചെന്ന് ഗൗതം സാബിനോട് പറയാം. ചതിക്കല്ലേ, നമുക്കൊരു കോംപ്രമൈസ് എത്താം. തന്റെ കാര്യം ഞാനും എന്റെ കാര്യം താനും ഗൗതമിനോട് പറയില്ല. ഓക്കെ ഓക്കെ, താൻ എന്ത് വേണോ ചെയ്തോ. സോ കേരള, ചാർലി ഡയറക്ടർ വിളിക്കുന്നു, ഒന്ന് അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു. വല്ല ട്രച്ച് കിടിയോ ഉണ്ടോ? ആരോട് ചോദിച്ചിട്ടോ ടോപ്പ് സ്ലിപ്പ് വരെ കയറിയെന്ന്? കൈ കഴുകിയിട്ട് ചെല്ല്, മെമ്മോ വാങ്ങാനുള്ള. ഗൗതമിന് മെമ്മോ കിട്ടിയോ? കിട്ടി കിട്ടി, ഉടനെ അത് കയറി മേശപ്പുറത്തേക്ക് കിട്ടു. പ്രൈം റാങ്കിലുള്ള ഒരു ഓഫീസറെ ഉപദേശിക്കാൻ താരാര്? അവന്റെ മറ്റവൻ. അതല്ലേ താൻ പറയാൻ വന്നത്? അല്ല സർ, അവന്റെ തന്ത, അവന്റെ ഊത്ത മോന്ത കണ്ടപ്പോ എനിക്ക് തോന്നി പറയണമെന്ന് പറഞ്ഞു. ക്യാമ്പ് ഫയലുമായിട്ട് 8-10 തവണ അവന്റെ സകല അച്ഛിമാരുടെ വീട്ടിൽ ഞാൻ പോയി കാത്തു നിന്നാണ്. ഒന്ന് മുഖം കാണിക്കാൻ പോലും തയ്യാറായില്ല. അവന്റെ തലയപ്പ ഫാസിയാബാദിൽ നിന്ന് പെറുക്കിക്കൊണ്ടുവന്ന മാലാഖമാരുടെ മടിയിലായിരുന്നു. ഒരു മലയാളിയാണെന്ന കൺസിഡറേഷൻ പോലും എനിക്ക് തന്നില്ല. ചെറ്റ, അവന് വേണ്ടി സാർ നീ വാദിക്കരുത്. സ്വന്തം അച്ഛനെ ക്രിമിനലിന് വിളിച്ചവൻ മറ്റുള്ളവരെ എന്ത് വിളിക്കും? ഷട്ട് യുവർ മൗത്ത്. ചെറ്റത്തരം കാട്ടിയ DGP അല്ല ഈ ഇരിക്കുന്ന ഡെപ്യൂട്ടി ഡയറക്ടർ വരെ ഞാൻ വിളിക്കും. കേൾക്കണോ ഷീല നമ്പ്യാർക്ക്? തന്റെ ഷൗട്ടിംഗ് എന്നോട് വേണ്ട, കൾച്ചർ ഉള്ളവരോടെ ഞാൻ സംസാരിക്കും. ഓ, കുറെ കൾച്ചർ വാങ്ങി ഞാൻ വായിലിട്ടോണ്ട് വരാം, എന്നിട്ട് മൊഴിഞ്ഞാ മതി എന്നോട്. കൾച്ചർ ചെയ്ത പവിഴമുത്തുകൾ ഒന്ന് പോണം. താനിപ്പോ ഇൻസൾട്ട് ചെയ്ത് വിട്ടത് തന്റെ സുപ്പീരിയർ ഓഫീസറാണ്. അതുകൊണ്ടാണ് ഇത്രയെങ്കിലും മാന്യമായിട്ട് ഗൗതം സംസാരിച്ചത്. ഉപദേശിക്കുകയാണെന്ന് വിചാരിക്കരുത് സർ. ഇവരെ ഡിസ്മിസ് ചെയ്യേണ്ട സമയം കഴിഞ്ഞു. ഡൽഹിന്ന കർത്താവേ, ഇതിപ്പോ 6-ാമത്തെ കോളാ. താൻ ആരാണെന്ന് അവർക്ക് അറിയണം. ഞാൻ തന്നെ പറഞ്ഞു കൊടുക്കാം. ഗൗതം, ഡൽഹിയിലെ ഏത് കൊമ്പനാണ് സർ ഞാൻ ആരാണെന്ന് അറിയേണ്ടത്? അങ്ങേ തലക്കിലെ ഏത് പ്രിൻസ് വന്നാലും ഈ ഗൗതം കൃഷ്ണൻ ഒരു പേടിയില്ല. അവൻ തെണ്ടിയാണെങ്കിൽ തെണ്ടി തരത്തിൽ PhD എടുത്തവനാ ഞാൻ. പക്ഷെ ഞാൻ തെണ്ടിയല്ല, എനിക്ക് പേടിയുണ്ട്. PRINC എന്ന 6 അക്ഷരങ്ങൾ ഒതുങ്ങുന്ന ആളല്ല അയാൾ. ഈ മണ്ണും മഞ്ഞും മാത്രമല്ല, താനും ഞാനും എല്ലാം അയാളുടെ കാൽക്കീഴിൽ പെടും. അതിനൊരു 7 ജന്മം ഇനി അവൻ ജനിക്കണം. എന്നെ ഇനിയും ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ആവശ്യമുള്ളൂ. ആര് വേണമെങ്കിലും മല കയറുകയോ ഇറങ്ങുകയോ ചെയ്യട്ടെ. പ്രിൻസിന് പ്രിൻസിന്റെ വഴി, ഗൗതത്തിന് ഗൗതത്തിന്റെ വഴി. നിങ്ങൾ തമ്മിൽ ഒരിക്കലും കൂട്ടിമുട്ടാൻ പാടില്ല. അത് തീരുമാനിക്കേണ്ടത് ഞാനും സാറും ഒന്നുമല്ല, മുകളിലിരിക്കുന്ന ബിഗ് ബോസ്. പിന്നെ തൊട്ടാൽ തീ പാറുന്ന 2 ജന്മങ്ങൾ കൂട്ടിമുട്ടിയാൽ പുതിയൊരു അവതാരം ഉണ്ടാകുമെന്നാണ് വിധി. അതാണെങ്കിൽ പ്രിൻസ് എന്റെ വഴിക്ക് വരും.